ഈ സാത്താൻ്റെ പാനീയം അവിശ്വാസികൾക്ക് മാത്രം കുടിക്കാൻ കൊടുക്കുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞത് ബെനഡിക്ട് എട്ടാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം പറഞ്ഞത് കോഫിയെക്കുറിച്ചും. പക്ഷേ അതിനുശേഷം ഇറ്റാലിയൻസ് വേൾഡിൽ അറിയപ്പെടുന്ന ബാരിസ്റ്റേഴ്സും റോസ്റ്റേഴ്സൊക്കെ ആയി. അവരവരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോഫി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത്, മോക്ക എക്സ്പ്രസ് അല്ലെങ്കിൽ മോക്ക പോട്ട് എന്ന് വിളിക്കും. അതിൻ്റെ താഴത്തെ ചേമ്പറിൽ നമ്മൾ ചൂടുവെള്ളം ആ താഴെ കാണുന്ന നോബ് വരെ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഫണൽ ഫിറ്റ് ചെയ്യണം. ഫണലും ഫിൽറ്ററുമായി ഈ സംഭവത്തിൻ്റെ മുകളിൽ പൊടിച്ച നമ്മുടെ കോഫി ബീൻ വെക്കണം. ഇത് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ചേമ്പർ ഫിറ്റ് ചെയ്യാനുണ്ട്. ചേമ്പറിൻ്റെ അടിയിൽ ഫിൽറ്റർ ഉണ്ടാവും, മുകളിൽ കോഫി കളക്ട് ചെയ്യുന്ന ഒരു ചെറിയ പാകം ഉണ്ടാവും. ഈ ചേമ്പർ നേരത്തെ കാണിച്ച ചേമ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ പിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോഫി ബ്രൂ ചെയ്യേണ്ടത്. അൽഫാൻസോ ബിയാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് 1930 ഈ ഒരു സംഭവം ലോകത്തിന് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ പ്രോഡക്റ്റ് ഇപ്പോഴും വാങ്ങാൻ കിട്ടും, പക്ഷേ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇന്ത്യൻ വേർഷനായിട്ടുള്ള സാധനം വാങ്ങിയത്. ആവി കാരണം പ്രഷറൈസ് ചെയ്തിട്ടുള്ള വാട്ടർ താഴത്തെ ചേമ്പറിൽ നിന്ന് മുകളിലത്തെ ചേമ്പറിലേക്ക് കോഫി വഴി കയറി വന്ന് മുകളിൽ കളക്ട് ആവും. ഇതാണ് സംഭവം ടെക്നിക്ക്. ഒരു എസ്പ്രസ്സോ മെഷീന് മാറ്റിവെച്ചാൽ ഏറ്റവും തിക്കായിട്ടുള്ള കോഫി കിട്ടാൻ സാധ്യതയുള്ള ഒരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ മോക്ക എക്സ്പ്രസ്. ഹെവി ബോഡിയില്ല, നല്ല തിക്കായിട്ടില്ല, കൈപ്പോട് കൂടി കോഫി കുടിച്ചാൽ നമ്മുടെ പോപ്പ് പറഞ്ഞ കറക്റ്റാ, ഇത് സാത്താൻ്റെ ഡ്രിങ്ക് തന്നെയാണ്. അതെ, പിന്നീട് ആ സാത്താൻ്റെ ഡ്രിങ്കിനെ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാക്കിയ കഥയൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.